ഹലോ ഓൾ ഓഫ് യു, നമസ്കാരം. ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഇന്നത്തെ വീഡിയോയിൽ സീനിയർ സിറ്റിസൺസ് അഥവാ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കുള്ള ദർശന സമയവും അവർക്കുള്ള പരിഗണനകളും ലഭ്യമായിട്ടുള്ള ക്യൂ സംവിധാനത്തെ പറ്റിയും മറ്റുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. അതിനു മുന്നേ 100% ആയിട്ട് ഒരു കാര്യം നിങ്ങളെ ബോധിപ്പിക്കുകയാണ്. ഇതൊരിക്കലും, അതായത് കഴിഞ്ഞ വീഡിയോയിലെ കമൻറ്റുകൾ ധാരാളം വന്നു, ഇതൊരു ദേവസ്വം അഡ്വർടൈസ്മെന്റ് ആണ്, നിങ്ങൾക്ക് കാശ് കിട്ടാൻ വേണ്ടിയാണ് നിങ്ങളൊക്കെ ചെയ്യുന്നത്, അങ്ങനെയുള്ള ധാരാളം കമൻറ്റുകൾ വന്നു. ഒരു കാര്യം ഞങ്ങൾ ഗുരുവായൂരപ്പനെ സാക്ഷ്യപ്പെടുത്തി പറയുകയാണ്, ഇതൊരിക്കലും ഒരു ദേവസ്വം അഡ്വർടൈസ്മെന്റോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് കാശ് കിട്ടാനോ ഒരു ഇന്റേണൽ ലാഭത്തിനോ വേണ്ടിയല്ല ഒരിക്കലും ഈ വീഡിയോ ചെയ്യുന്നത്. അത് 100% ഷുവർ ആണ്. പിന്നെ ഒരു കാര്യം കൂടി പറയാം, ഞങ്ങളുടെ ചാനൽ ഇതുവരെ മോണിറ്റൈസേഷൻ പോലും ആയിട്ടില്ല, അതായത് യൂട്യൂബിൽ നിന്ന് പോലും പ്രസന്റ്ലി വരുമാനം ലഭിച്ചു തുടങ്ങിയിട്ടില്ല. അപ്പോൾ പറയുന്നതിനൊന്നും ഒരു പ്രസക്തി ഇല്ല എന്ന് ഞങ്ങൾ പറയുകയാണ്. പറയുന്നവർ പറയട്ടെ, കേൾക്കേണ്ടവർ കേൾക്കട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. സീനിയർ സിറ്റിസൺസിൻ്റെ ദർശനത്തിൻ്റെ സമയക്രമത്തെക്കുറിച്ച് നമുക്ക് ആദ്യം പറയാം. രാവിലെ 4 മണി തൊട്ട് 6:30 വരെയാണ് സീനിയർ സിറ്റിസൺസ് പ്രിഫറൻസ് നിലവിൽ ലഭ്യമായിട്ടുള്ളത്. 60 വയസ്സിന് മുകളിൽ പ്രായമായിട്ടുള്ള ആർക്കും ക്യൂവിൽ നിൽക്കാതെ ഡയറക്റ്റ് ആയിട്ട് വന്ന് ഭഗവാനെ കണ്ട് ദർശനം ചെയ്ത് മടങ്ങാവുന്നതാണ്. പിന്നെ കയ്യിൽ വേണമെങ്കിൽ കയ്യിൽ ഒരു ആധാർ കാർഡോ ഐ ഡി പ്രൂഫോ എന്തെങ്കിലും കരുതുന്നത് കുറച്ച് നല്ലതായിരിക്കും. കാരണം ചില സെക്യൂരിറ്റികൾ ചിലപ്പോൾ അത് കാണിക്കാൻ ആവശ്യപ്പെടും. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഇത് കാണിച്ച് അകത്തേക്ക് കയറാം. പിന്നെ 60 വയസ്സെന്നൊക്കെ പറയുമ്പോഴത്തേനും ഒരു രണ്ടോ വയസ്സ് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അത് അവിടെ നിൽക്കുന്ന ആളുകളുടെ ഒരു മനസ്സ് പോലെ ഇരിക്കും അകത്തേക്ക് ഏറ്റുവിടുന്നതൊക്കെയും. അപ്പോൾ ആ കാര്യം കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ രാവിലെ മാത്രമല്ല, വൈകിട്ടും ഇതുപോലെ തന്നെ 4:30 തൊട്ട് 6:30-7:00 വരെയാണ് സീനിയർ സിറ്റിസൺസ് ദർശനത്തിൻ്റെ പ്രിഫറൻസ് ലഭ്യമായിട്ടുള്ളത്. ഇത് 4:30-6:30 എന്നൊക്കെ പറയുമ്പോൾ ഇത് ഒരു കോൺസ്റ്റന്റ് ടൈമാണ്. പക്ഷേ എങ്കിൽ പോലും ശനി ഞായർ, എക്സ്പെഷ്യലി ശനി ഞായർ, അതൊക്കെയും അത്യാവശ്യം ക്രൗഡ് റഷുള്ള സമയമാണ്. അപ്പോൾ തിരക്കുള്ള സമയത്ത് ചിലപ്പോൾ ഇതിൻ്റെ സമയം അങ്ങോട്ടോ ഇങ്ങോട്ടോ 1.5 മണിക്കൂർ 1 മണിക്കൂർ അങ്ങോട്ടോ ഇങ്ങോട്ടോ ജസ്റ്റ് ഒന്ന് മാറിപ്പോവാം. അത് ക്രൗഡിൻ്റെ അടിസ്ഥാനത്തിലാണ്. നോർമലി ഈ ടൈം തന്നെയാണ് നിലവിൽ ഗുരുവായൂർ ദേവസ്വം നിശ്ചയിച്ചിരിക്കുന്നത് എന്ന കാര്യം നിങ്ങൾ ഓർക്കുക. അപ്പോൾ സീനിയർ സിറ്റിസൺസിന് ദർശനത്തിനായിട്ടുള്ള സമയത്തിൻ്റെ കാര്യം നിങ്ങൾക്ക് ഓക്കെ കാണുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ അടുത്തത്, 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കുള്ള ക്യൂ സംവിധാനം എവിടെയാണ് ലഭ്യമായിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ കുറേ പേർക്ക് സംശയമുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുകയാണ്. വെസ്റ്റ് നട, അതായത് അമ്പലത്തിൻ്റെ മെയിൻ എൻട്രൻസിന് ഓപ്പോസിറ്റ് സൈഡാണ് പടിഞ്ഞാറ് നട സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ വെസ്റ്റ് നടയിൽ കൂടിയും അതുപോലെ തന്നെ മെയിൻ എൻട്രൻസായ കിഴക്കേ നടയുടെ സൈഡിലായിട്ടുള്ള ഭഗവതി ടെമ്പിൾ വഴിയും ആ നട വഴിയും നിങ്ങൾക്ക് അകത്തേക്ക് കയറി നേരിട്ട് തന്നെ ഒരു തടസ്സവുമില്ലാതെ ദർശനം ചെയ്ത് മടങ്ങാവുന്നതാണ്. ഈ പറഞ്ഞ രണ്ട് നടയിലും, അതായത് വെസ്റ്റ് നടയിലും ഭഗവതി ടെമ്പിൾ നടയിലും പ്രൊട്ടക്ഷൻ സ്കാനർ സംവിധാനവും പ്രൊട്ടക്ഷൻ ടീമും ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ബാഗ്, മൊബൈൽ ഫോൺ, സ്മാർട്ട് വാച്ച്, ക്യാമറ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊന്നും അകത്തേക്ക് പ്രവേശിപ്പിക്കില്ല. അതൊക്കെയും ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് വേണം നിങ്ങൾ അകത്തേക്ക് പ്രവേശിക്കാൻ. പിന്നെ അതുപോലെ തന്നെ ആദ്യം പറഞ്ഞ പോലെ ഐ കാർഡ് അവർ ചിലപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ കാണിക്കാൻ പാകത്തിന് നിങ്ങളുടെ ഐ പ്രൂഫ്, ആധാർ കാർഡോ പാൻ കാർഡോ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് എടുത്ത് കൈ പിടിക്കുക. അപ്പോൾ അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു തടസ്സവുമില്ലാതെ അകത്തേക്ക് പ്രവേശിക്കാവുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം, സീനിയർ സിറ്റിസൺസിൻ്റെ കൂടെ ഒട്ടും വയ്യാത്തവരാണെങ്കിൽ സഹായത്തിനായിട്ട് ആരെയെങ്കിലും പ്രവേശിപ്പിക്കുമോ എന്നുള്ള കാര്യത്തിലും സംശയം നിലനിൽക്കുന്നുണ്ട്. അക്കാര്യം പറയാം, ഒട്ടും വയ്യാത്തവരാണെങ്കിൽ ആരെങ്കിലും ഒരാളെ കൂടി അകത്തേക്ക് ദർശനത്തിനായിട്ട് അവരെ സഹായിക്കാൻ കൊണ്ടുപോകും. പിന്നെ അതൊന്നും കുഴപ്പമില്ലെങ്കിൽ നിങ്ങളുടെ പേരക്കുട്ടികളെ, കുഞ്ഞു പിള്ളേരെ നിങ്ങൾക്ക് സീനിയർ സിറ്റിസൺസിന് കൂടെ കൊണ്ടാവും, കൂടെ കൂട്ടി അകത്തേക്ക് പ്രവേശിപ്പിക്കാവുന്നതാണ്. ഇതിനടുത്ത് പറയാൻ കാര്യം, ഇതൊരു സന്തോഷമുള്ള കാര്യമാണ്. അവരും കൂടെ കുഞ്ഞു കുട്ടികളെയും കൂടെ അകത്തേക്ക് കൊണ്ടുവരിക, കൊണ്ടുപോകുക എന്നുള്ളതൊരു സന്തോഷമുള്ള കാര്യമായതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത്. അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ എക്സ്പെഷ്യലി പറയുകയാണ്, ഇത് തിരക്കോ ഭയങ്കര റഷൊക്കെ ആണെങ്കിൽ അത് നടക്കുമല്ലോ എന്ന് അറിയില്ല, പക്ഷേ അങ്ങനെ ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്ന് നിങ്ങളെ ഒന്ന് സൂചിപ്പിച്ചതാണ്. ഓക്കെ, പിന്നെ ഈ പ്രിഫറൻസ് അല്ലാണ്ട് സാധാരണ നോർമലി ഉള്ള ഒരു സമയക്രമം വീഡിയോയിൽ ചർച്ച ചെയ്യാത്തത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റഷ്യൻ്റെ അടിസ്ഥാനത്തിൽ മാറിയോ മറിഞ്ഞോ ഇരിക്കും. അതൊരു കോൺസ്റ്റൻ്റ് അല്ല. അതുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ ആ ഒരു സമയക്രമത്തെക്കുറിച്ച് വീഡിയോ ചെയ്യാത്തതും നിലവിൽ പറയാത്തതും. ഓക്കെ, ആ കാര്യം കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇത്രയും കാര്യമാണ് സീനിയർ സിറ്റിസനുമായിട്ട് ബന്ധപ്പെട്ട് നിലവിലുള്ളത്. കൂടുതൽ കാര്യങ്ങളൊന്നും ഇപ്പോൾ പ്രസൻ്റ്ലി ഇല്ല, ലഭ്യമായിട്ടില്ല. ലഭ്യമാവുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വീഡിയോ ചെയ്ത് നിങ്ങളെ അറിയിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അറിയാത്തവർക്കായിട്ട് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്ക് വളരെയധികം ഉപകാരപ്രദമാവുന്നുള്ള കാര്യം 100% ഷുവറാണ്. മറ്റുള്ള വീഡിയോയും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് സജസ്റ്റ് ചെയ്യുക. പിന്നെ ആദ്യം പറഞ്ഞ പോലെ ഒരിക്കലും ഒരു പരസ്യത്തിനോ അല്ലെങ്കിൽ ഒരു ദേവസ്വം അഡ്വർടൈസ്മെന്റ് വീഡിയോ അല്ല, 100% ഉറപ്പുള്ള കാര്യമാണ്. പിന്നെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ അറിയിക്കുക. ക്വിക്ക് റിപ്ലൈ നിങ്ങൾക്ക് നോക്കിയറിയാം, ക്വിക്ക് റിപ്ലൈ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ മറ്റേത് വിഷയത്തെക്കുറിച്ചാണ് നിങ്ങൾക്ക് വീഡിയോ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൂടി അറിയിക്കുക. ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോ ആക്കി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ്.
ഓക്കെ, അപ്പോൾ വേറെ ഒന്നുമില്ല, എത്രയും പെട്ടെന്ന് തന്നെ അടുത്തൊരു കണ്ടന്റായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരാം. ഓക്കെ, അപ്പോൾ പാക്കലാം. നന്ദി, നമസ്കാരം.